നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് ആർദ്രമായ സ്വാഗതം. ജീവിതത്തിൽ ഈശ്വരന്റെ ഇടപെടലുകൾ നടക്കുമ്പോഴാണ് ജീവിതം പെട്ടെന്നുള്ള ഉയർച്ചകൾ കാണിക്കുന്നത്. ജീവിതത്തിലെ അത്ഭുതങ്ങൾ തന്നെയാണ് ഈശ്വരന്റെ അനുഗ്രഹം ലഭിക്കുക വഴി ജീവിതത്തിൽ സംഭവിക്കുന്നത്. തകർന്നു നിൽക്കുന്ന ആളുകളാണെങ്കിലും ദുഃഖവും ദുരിതവും കഷ്ടപ്പാടുകളും ഒക്കെ അനുഭവിച്ച് ജീവിതം തള്ളി നിൽക്കുന്ന ആളുകളാണെങ്കിലും ഈശ്വരഹിതം, ഈശ്വര ചൈതന്യം, ഈശ്വരന്റെ അനുഗ്രഹം ഇതൊക്കെ ജീവിതത്തിൽ നിറയുന്ന സമയത്ത് വലിയ മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ കാണും. പ്രത്യേകിച്ച് സന്തോഷമാണ് അവരുടെ ജീവിതത്തിൽ വന്നു ചേരുക. അത് മനസ്സന്തോഷം നിറഞ്ഞു നിൽക്കും. കുടുംബത്തിൽ ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകളൊക്കെ നിലനിൽക്കും. അതോടൊപ്പം തന്നെ അതിൻ്റെ ഫലമായി ഈശ്വര ചൈതന്യത്തിൻ്റെ ആനുകൂല്യം ലഭിച്ചു തുടങ്ങുന്ന സമയത്ത് എല്ലാവിധ സർവസൗഭാഗ്യവും ഒക്കെ വന്നു ചേരുകയും സാമ്പത്തിക ഉന്നതി നേടുകയും ചെയ്യും. ഇത്തരത്തിൽ ജീവിതത്തിൽ ഈശ്വരന്റെ കയ്യൊപ്പ് പതിഞ്ഞ കുറച്ച് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇനി ഇവരുടെ ചൈത്രയാത്ര തുടങ്ങുന്ന സമയമാണ്. ജീവിതത്തിൽ നഷ്ടപ്പെട്ടെല്ലാം തിരികെ നേടാൻ സാധിക്കുന്ന അവസ്ഥകൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. ഇവർ ഇനി ഒറ്റയ്ക്കല്ല, ഇവരുടെ കൂടെ ഈശ്വരന്റെ ഒരു കൂട്ടുണ്ടാകും. ഈശ്വര ചൈതന്യം സദാ നിറഞ്ഞു നിൽക്കുന്ന ഈ നക്ഷത്രക്കാർ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഇവർക്ക് വന്നു ചേരുന്ന വളരെ കുറച്ചു നാളുകൾ കൊണ്ട് തന്നെ വലിയ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്ന ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ദിവസവുമുള്ള എന്റെ ഉപാസന ശക്തിയായ എന്റെ എല്ലാ സങ്കല്പങ്ങളിലും ശക്തി സ്വരൂപിണിയായി എന്നും നിലകൊള്ളുന്ന ഭദ്രകാളി ദേവിയോടുള്ള പൂജയിലും പ്രാർത്ഥനയിലും സങ്കല്പത്തിലും താങ്കളുടെ ഉയർച്ചയ്ക്കും ഉന്നതിക്കും ഐശ്വര്യ സമ്പൂർണമായ ജീവിതത്തിനും കുടുംബശ്വര്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയും സങ്കല്പവും പൂജയിലും ഉൾപ്പെടുത്താതിരിക്കും. താങ്കളുടെ ഇതുവരെയുള്ള പിന്തുണയ്ക്കും പ്രോത്സാഹനത്തിനും അതിനെ നന്ദി പറയുന്നു. വീണ്ടും താങ്കളുടെ ഭാഗത്തു നിന്നുള്ള ലൈക്കിൽ പ്രതീക്ഷിക്കുന്നു. ഈശ്വരന്റെ കൂട്ട് ലഭിക്കുക വഴി ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു ചേരുന്ന ആ നക്ഷത്രക്കാർ, അതിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതി തന്നെയാണ്. ഇവർക്ക് നല്ലൊരു നാഴികല്ലായി മാറാൻ സാധിക്കുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ മെച്ചപ്പെട്ട അവസ്ഥകളൊക്കെ വന്നു ചേരും. സൗഹൃദങ്ങൾ ഇവർക്ക് വലിയ വഴികാട്ടിയാകും. ഇവർക്ക് പുതിയ തൊഴിലവസരങ്ങൾ വന്നു ചേരുന്ന സമയം കൂടിയാണ്. അതിനുവേണ്ടി അവർ പരിശ്രമിക്കുക, പരീക്ഷകൾ അവർ അറ്റൻഡ് ചെയ്യുക, പുതിയ പുതിയ അവസരങ്ങൾ തേടിക്കൊണ്ടിരിക്കുക. അവരുടെ തേടി നല്ലൊരു അവസരം അവർക്ക് വന്നുകൊണ്ടേയിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഇവർക്ക് ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലം, പല കാര്യങ്ങളും അവർ വിചാരിച്ച പോലെ നടക്കാതിരുന്ന ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ വലിയ മാറ്റം വരും. പുതിയ വീട്, ഗൃഹനിർമ്മാണം നടത്താനുള്ള പറ്റിയ അവസരം തന്നെയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. നല്ല ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയം കൂടിയാണ്. സന്താന ഭാഗ്യത്തിന് സഹായം ലഭിക്കുന്ന സമയമാണ്. അതിന് പറ്റിയൊരു സമയം കൂടിയാണ്. അതിന് ശ്രമിക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു സന്താനത്തിന് ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങും. വാക്കുതർക്കങ്ങളിലും മറ്റുള്ള കാര്യങ്ങൾ, മറ്റുള്ള ആളുകളുടെ കാര്യങ്ങളിലും ഇടപെടാതിരിക്കുക. അത് ദോഷകരമായി ബാധിക്കുന്ന സാഹചര്യങ്ങളാണ് വരുന്നത്. ശത്രുക്കളുടെ ഉപദ്രവത്തിൽ നിന്നുള്ള രക്ഷ നേടാൻ സാധിക്കുന്ന സമയമാണ്. ഇവർക്ക് പേരും പ്രശസ്തിയും അംഗീകാരവും ഒക്കെ ലഭിക്കുന്ന സമയം കൂടിയാണ്. നല്ല നേട്ടങ്ങൾ അവർക്ക് വന്നു ചേരുന്ന സമയം. അവർ അത് പാഴാക്കാതിരിക്കുക. ഇവർ ക്ഷേത്ര ദർശനം നടത്തുക. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി അഭിഷേകം, അർച്ചന, നിവേദ്യം ഇവയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. വലിയ മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ കാണും. അടുത്ത നക്ഷത്രം ഭരണിയാണ്. ഭരണി നക്ഷത്രക്കാർക്ക് കുടുംബ സഹായം ലഭിക്കുന്ന, കുടുംബാംഗങ്ങളുടെ സഹായ സഹകരണത്തോടുകൂടി അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കണ്ടു തുറക്കുന്ന ഒരു സമയം കൂടിയാണ്. മികച്ച അവസരങ്ങൾ വന്നു ചേരും. ജീവിതത്തിൽ ഇതുവരെ ലഭിക്കാത്ത നല്ല കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ വന്നു തുറങ്ങുന്ന സമയം കൂടിയാണ്. അനാവശ്യമായി അവർ മാനസിക പീഡനം നടത്താതിരിക്കുക. ഇവിടെ ജീവിതം മെച്ചപ്പെടുന്ന അവസ്ഥയാണ്. ഇനി അതിനൊരു ആശങ്കയില്ലാത്ത ഒരു സമയമാണ്. അടുത്ത നക്ഷത്രം കാർത്തികയാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് സാമ്പത്തിക സഹായം ലഭിക്കുന്നു, സമ്പാദ്യം വർദ്ധിക്കുന്നു, ഉദ്യോഗ കയറ്റം ലഭിക്കാനുള്ള അവസരങ്ങളുണ്ട്. മനസമാധാനവും സന്തോഷവും ഒക്കെ വന്നിച്ചേരുന്ന സമയമാണ്. കുടുംബാംഗങ്ങൾ ഒന്നിച്ചുള്ള ഒരു സഹകരണ അനുഭവത്തോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കുന്ന അവസരങ്ങൾ ഒക്കെ വന്നിച്ചേരുന്ന സമയമാണ് കാർത്തിക നക്ഷത്രക്കാരുടെ ചോദിച്ചിരിക്കുന്നത്. അടുത്ത നക്ഷത്രം രോഹിണിയാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് ലോട്ടറി ഭാഗ്യത്തിലേക്ക് എത്താൻ സാധിക്കുന്ന സമയം കൂടിയാണ്. വീട് പുതുക്കി പണിയുന്നതിനും വീട്ടുപകരണങ്ങൾ മാറ്റി വാങ്ങുന്നതിനും പുതിയത് വാങ്ങുന്നതിനുമുള്ള അവസരങ്ങളുണ്ട്. തൊഴിൽ രംഗത്ത് മികച്ച നേട്ടങ്ങൾ നിശ്ചയിക്കുന്ന സാഹചര്യങ്ങളാണ് നിലനിൽക്കുന്നത്. കർമ്മരംഗം പുഷ്ടിപ്പെടുന്നു. തൊഴിൽപരമായി നിലനിന്നിരുന്ന സാഹചര്യങ്ങൾ ഇവർക്ക് അനുകൂലമായി വന്നു ചേരുന്ന സമയമാണ്.
സമ്മാനങ്ങൾ ഇവർക്ക് ലഭിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട്. സമ്മാന പദ്ധതിയിൽ നിന്നുള്ള നല്ല അനുഭവങ്ങൾ ലഭിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. സാമ്പത്തിക സഹായം ലഭിക്കാനുള്ള അവസരങ്ങളൊക്കെ ലഭിക്കുന്നു. അതുപോലെ തന്നെ ബിസിനസ് സംബന്ധമായ ഇവർക്ക് നേട്ടങ്ങൾ തന്നെയാണ് വന്നു ചേർന്നിരിക്കുന്നത്. അടുത്ത നക്ഷത്രം മക്കീരമാണ്. മക്കീരം നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായി ഇവർക്ക് വലിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്ന സമയമാണ്. ജീവിതത്തിൽ അനവധി മാറ്റങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ നക്ഷത്രക്കാർ ജീവിതത്തിൽ വലിയ വലിയ ഉയർച്ചയിലേക്ക് എത്താൻ സാധിക്കുന്ന ചവിട്ടുപടികൾ, ഉപദേശങ്ങൾ ഇതൊക്കെ വന്നു ചേരുന്ന സമയം കൂടിയാണ്. മകരം നക്ഷത്രക്കാർക്ക് വലിയ നേട്ടങ്ങൾ വന്നു ചേരുന്ന സാഹചര്യങ്ങൾ ഇവർക്ക് ഉണ്ടാകുന്ന സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം തിരുവാതിരയാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് ഒരുക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു. ഉദ്യോഗ കയറ്റം ലഭിക്കുന്നു. വിജയത്തിൽ ഇവർ ആഹ്ലാദിക്കും, സന്തോഷിക്കും. അതിനുള്ള എല്ലാവിധ പദ്ധതികളും ഇവരുടെ മുന്നിൽ ഉണ്ടാകുന്ന സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം പ്രാർത്ഥമാണ്. കുടുംബം നക്ഷത്രക്കാർക്ക് തടസ്സങ്ങളെ വളരെ പെട്ടെന്ന് തന്നെ മാറ്റി എടുത്തുകൊണ്ട് ജീവിതത്തിൽ നേട്ടങ്ങൾ കൊയ്യാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയം കൂടിയാണ്. മികച്ച രീതിയിൽ ഈ നക്ഷത്രക്കാർ ഞെട്ടിക്കുന്ന അവസ്ഥകൾ ഇവരുടെ മുന്നിൽ വന്നു ചേരുന്ന സമയം. വലിയ വലിയ മാറ്റങ്ങൾ, വലിയ വലിയ ഉയർച്ചകൾ, വലിയ വലിയ പദ്ധതികളൊക്കെ ഇവരുടെ മുന്നിൽ വന്നു ചേർന്ന് ഇവർക്ക് നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ സാധിക്കുന്ന അവസരങ്ങൾ ലഭിച്ചു തുടങ്ങുന്ന ഒരു സമയം കൂടിയാണ്. നല്ല രീതിയിൽ ഈ നക്ഷത്രക്കാർ കുതിച്ചു വരാനുള്ള അവസരങ്ങളും ഇവർക്ക് വന്നു ചേരുന്നു. മികച്ച രീതിയിൽ നക്ഷത്രക്കാർ കുതിച്ചു വരിക തന്നെ ചെയ്യും. ജീവിതത്തിൽ ഇതുവരെ ലഭിക്കാത്ത പ്രധാനങ്ങളും ലഭിച്ചു തുടങ്ങുന്ന വളരെ മഹനീയമായ സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഈ അവസരങ്ങൾ. ഇത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക. വലിയ മാറ്റങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയം കൂടി വന്നു ചേരുന്നു എന്നുള്ളത് ഇവർക്ക് കാണാൻ സാധിക്കും. അടുത്ത നക്ഷത്രം ആയിരമാണ്. ആയിരം നക്ഷത്രക്കാർക്ക് വിദേശവാസത്തിനും അവരുടെ കഴിവുകൾ പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയി അവരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ കാണിക്കാൻ സാധിക്കുന്ന അവസരങ്ങളും ഇവർക്ക് വന്നു ചേരും. ഇവർക്ക് സാമ്പത്തിക പുരോഗതി ഉണ്ടാകും. അപ്രതീക്ഷിതമായി ഇവർക്ക് സാമ്പത്തിക പുരോഗതി വന്നു ചേരും. ഇവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഇവർക്ക് അനുകൂലമായി കൊണ്ട് തന്നെ വന്നു ചേരുന്ന സമയമാണ്. സൗഹൃദങ്ങൾ വഴി നേട്ടങ്ങൾ ഉണ്ടാകുന്നു. ബുദ്ധിപൂർവമായ ഇടപെടലുകൾ ഇവർക്ക് വലിയ വലിയ മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന സാഹചര്യങ്ങളും ഉണ്ടാക്കിയെടുക്കും എന്നുള്ള ഉറപ്പാണ്. വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സാധ്യമാകുന്ന അവസരങ്ങളൊക്കെ ലഭിക്കുന്ന സമയം കൂടിയാണ്. വലിയ ഉയർച്ചകൾ, വലിയ സാമ്പത്തിക ഉന്നതി ഒക്കെ ഇവർക്ക് വന്നു ചേരും. അടുത്ത നക്ഷത്രം ചിത്രയാണ്. ചിത്ര നക്ഷത്രക്കാർക്ക് സാഹചര്യങ്ങളൊക്കെ അനുകൂലമാകുന്നു. സാമ്പത്തിക സഹായം ലഭിക്കുന്നു. നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളൊക്കെ ഇവർക്ക് തിരികെ ലഭിക്കാനുള്ള തിരിച്ചുവരവിന്റെ പാതയിൽ വന്നു ചേരുന്ന സമയം കൂടിയാണ്. ഉപരിപഠനത്തിനുള്ള അവസരങ്ങളൊക്കെ ഇവർക്ക് മുന്നിൽ തെളിഞ്ഞു കാണുന്ന സമയം. അടുത്ത നക്ഷത്രം വിശാഖമാണ്. വിശാഖ നക്ഷത്രക്കാർക്ക് ആത്മീയ കാര്യത്തിൽ വളരെയധികം താല്പര്യം ജനിക്കുന്നു. കുടുംബ ഐക്യം ഉണ്ടാകും. കുടുംബത്തിൽ സമ്പന്ന സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കും. കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും ഒക്കെ വന്നു ചേരും. പുതിയ തൊഴിൽ മാറ്റം വന്നു ചേരും. ഇവർക്ക് നല്ലൊരു അവസരങ്ങൾ, അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന അവസരങ്ങൾ തന്നെയാണ് ഇവിടെ ലഭ്യമായി കൊണ്ടിരിക്കുന്നത്. അടുത്ത നക്ഷത്രം അവിട്ടമാണ്. അവിട്ടം നക്ഷത്രക്കാർക്ക് പ്രവർത്തന മികവ് ഉണ്ടാകുന്നു. സാമ്പത്തിക നേട്ടം വന്നു ചേരുന്നു. ഭൂമി സ്വന്തമാക്കാനുള്ള അവസരങ്ങൾ, പരിശ്രമങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. കഴിവുകൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള അവസരങ്ങളും സാഹചര്യങ്ങളും ഇവിടെ മുന്നിൽ വന്നു ചേരുന്ന സാഹചര്യങ്ങളാണ് നിലനിൽക്കുന്നത്. വലിയ മാറ്റങ്ങളിലൂടെ ഈ നക്ഷത്രക്കാർ കുതിച്ചു വരാനുള്ള അവസരങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയം കൂടിയാണ്. വലിയ മാറ്റങ്ങൾ തന്നെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. അടുത്ത നക്ഷത്രം ക്ഷതയമാണ്. ക്ഷതയം നക്ഷത്രക്കാർക്ക് സഹപ്രവർത്തകരിൽ നിന്നുള്ള സാമ്പത്തിക സഹായമൊക്കെ ഉണ്ടാകും. സ്വന്തമായ ഒരു ബിസിനസ് സംരംഭങ്ങളൊക്കെ തുടങ്ങി വിജയിപ്പിക്കാനുള്ള അവസരങ്ങളും ജീവിതത്തിൽ വന്നു ചേരുന്ന സാഹചര്യങ്ങളാണ്. ജീവിതം നഷ്ടപ്പെട്ടു പോയതൊക്കെ തിരികെ പിടിക്കാനും ഇവർക്ക് വളരെ പെട്ടെന്ന് തന്നെ സാധ്യമാകുന്ന അവസരങ്ങൾ വന്നു ചേരുന്നു. ജീവിതത്തിൽ ഒട്ടനവധി അവസരങ്ങളും ഉയർന്ന വരുമാനം മറ്റും വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന സമയം കൂടിയാണ്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തി കൊണ്ട് മുന്നോട്ട് പോകുക. എല്ലാവർക്കും എല്ലാവരും നേട്ടങ്ങളും ഉയർച്ചയും ഈശ്വര അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.